പ്രിയപ്പെട്ടവർക്ക് നമസ്തേ. നമ്മൾ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ചിലർ നമ്മളെ മുഖത്ത് നോക്കി പറയും, നീ കാരണമാണ് എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്, നീയാണ് ഇതിനെല്ലാം കാരണക്കാരി അല്ലെ കാരണക്കാരൻ, നിങ്ങൾ കാരണമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ പലരും പറഞ്ഞ് കേൾക്കാറുണ്ടല്ലേ. നിഷ്കളങ്കരായ ആളുകളുടെ മനസ്സ് ഒരുപാട് വേദനിക്കും. നിന്നെ കാണുമ്പോൾ എനിക്ക് നെഗറ്റീവ് തോന്നും, നിന്നെ കാണുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളുണ്ട്. അവർ ആ കേൾക്കുന്ന ആളുകളുടെ മനസ്സ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ചിന്താഗതി എന്താണെന്നൊന്നും മനസ്സിലാക്കത്തില്ല. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പല വ്യക്തികളും ഇങ്ങനെ ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയും ഒരുപാട് നിരാശരായിട്ടിരിക്കുകയും ചെയ്യുന്ന ആളുകളാണെന്നറിയാം. അങ്ങനെയുള്ളവരോടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് സംസാരിക്കാനുള്ളത്. ശരിക്കും നമ്മളെ അങ്ങനെ കുറ്റപ്പെടുത്തുന്ന ഒരാളുടെ മനസ്സൊന്ന് ചിന്തിച്ചു നോക്കാം നമുക്ക്. അവരുടെ മനോഭാവം എന്ന് വെച്ചാൽ, എല്ലാ നന്മകളും അല്ലെങ്കിൽ സംഭവിക്കുന്ന നമ്മൾ കൂടെ നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ കൂടെ നിൽക്കുമ്പോഴൊന്നും വാദിക്കേണ്ട കേട്ടോ, അല്ലാതെയാണെങ്കിലും സംഭവിക്കുന്ന എല്ലാ നന്മകൾക്കും സ്വയമാണ് ഉത്തരവാദി. അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന, അത് ആണോ പെണ്ണോ ആരോ ആയിക്കോട്ടെ, അവരുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന നല്ലതിനെല്ലാം ഞാനാണ് ഉത്തരവാദി. എന്നാൽ എന്റെ ജീവിതത്തിൽ സംഭവിച്ച എന്തൊക്കെ നെഗറ്റീവ് ഉണ്ടോ അതിനെല്ലാം നീയാണ് ഉത്തരവാദി എന്ന് പറയുന്ന ആളുകളോട് എന്ത് മറുപടി പറയണം? അവരില് ഒരു ആത്മനിയന്ത്രണം ഉണ്ടോ? അല്ലെങ്കിൽ നമ്മുടെ മുഖത്ത് നോക്കി നീ വരുമ്പോൾ എനിക്കൊരു നെഗറ്റീവ് ഉണ്ടാകുന്നു, നീ കാരണമാണ് എനിക്കിങ്ങനെ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് പറയുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിലോട്ട് നമുക്കൊന്നുകൂടെ ഒന്ന് ഇറങ്ങി നോക്കാം. എന്തൊക്കെയോ ഒളിക്കാൻ, എന്തൊക്കെയോ ഒളിച്ചു വയ്ക്കാനായിട്ട് കാണിക്കുന്ന ഒരു മുഖംമൂടി അത് മാത്രമാണ്. ശരിക്കും ആ ഒരു സന്ദർഭത്തിൽ നിന്നും ഒന്നൊഴിഞ്ഞു മാറാൻ അത്രേ ഉള്ളൂ. ചിലപ്പോൾ നമ്മളോട് വിരോധമൊന്നും ഉണ്ടായിരിക്കില്ല, അതൊന്നും എനിക്കറിയില്ല. നമ്മൾ ഒരു വ്യക്തിയുമായിട്ട് ഇടപെടുമ്പോഴേ നമുക്കതൊക്കെ അറിയാൻ പറ്റൂ. പക്ഷേ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ നമ്മളിലേക്ക് എഴുതി വിട്ട ചില വാക്കുകൾ അവരെ ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു സാഹചര്യത്തിൽ നിന്നൊന്ന് മാറി നിന്നാൽ മതി എന്ന് മാത്രമേ കാണത്തുള്ളൂ. അല്ലാതെ നമ്മളോട് വലിയ വിരോധമൊന്നും കാണണമെന്നില്ല. ഇനി അഥവാ വിരോധം വെച്ച് പുലർത്തുന്ന ആളുകളാണെങ്കിൽ അതും എന്തെങ്കിലും ഇതുപോലുള്ള റീസൺ തന്നെ ആയിരിക്കാം. കാരണം ആ വ്യക്തി ഒളിപ്പിച്ചു വെക്കുക അല്ലെങ്കിൽ ആ വ്യക്തി ഒന്ന് ഒഴിഞ്ഞു മാറുക, ആ സാഹചര്യത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി നമ്മുടെ വാക്കുകളെ അല്ലെങ്കിൽ നമ്മുടെ ചോദ്യങ്ങളെ അല്ലെങ്കിൽ നമ്മളുടെ സംസാരങ്ങളെ ഒന്ന് മൗനമാക്കിക്കൊണ്ട് ഒന്ന് നിൽക്കാനുള്ള, അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുന്നത്, ആ ഒരു ഘട്ടം ഒന്ന് കടന്നു പോകാൻ വേണ്ടി അവർ കാണിക്കുന്ന ചില തത്രപ്പാടുകൾ. അവിടെ എൻ്റെ ചോദ്യം ഒന്നേ ഉള്ളൂ, അങ്ങനെ ഒരു വ്യക്തി നിങ്ങളുടെ മനസ്സിനെ പ്രകോപിപ്പിക്കുന്നു എങ്കിൽ, അതല്ല, അങ്ങനെ ഒരു സാഹചര്യം നിങ്ങളുടെ മനസ്സിനെ മാറ്റുന്നു എങ്കിൽ, ഒരു സാഹചര്യം മൂലം നിങ്ങളുടെ മനസ്സൊന്ന് ഇളകുന്നു എങ്കിൽ, അവിടെ എവിടാണ് ആത്മനിയന്ത്രണം ഉള്ളത്? വേണ്ടേ നമുക്കൊരു ആത്മനിയന്ത്രണം? ചുറ്റുമുള്ളത് എന്തുമായിക്കോട്ടെ, അവിടെ നമുക്ക് പറ്റില്ല, നമുക്ക് മാറാൻ സാധിക്കില്ല എന്നൊരു ചിന്താഗതിയാണ് എങ്കിൽ എങ്ങനെ പറ്റും അവിടെ ഒരു പ്രകോപനം ഒരാൾക്കുണ്ടാക്കാൻ? അപ്പോൾ എത്ര എന്ന് പറഞ്ഞാലും നമ്മളൊന്ന് നോക്കിയാൽ ആ സാഹചര്യത്തിൽ നിന്നും ഒരു ഒഴിഞ്ഞു മാറാം. അതായത് ആ സാഹചര്യം മറ്റൊരാളുടെ, അതായത് തൻ്റെ പരാജയം അല്ലെങ്കിൽ തനിക്കുണ്ടായ ആ ഒരു നെഗറ്റീവ് അത് നീ കാരണമാണ് എന്ന് മറ്റൊരു ഒരാളിലേക്ക് കുറ്റം ആരോപിക്കാൻ മാത്രം എടുക്കുന്ന ഒരു ചില സന്ദർഭങ്ങളല്ലേ ആ വാക്കുകളായിട്ട് വരുന്നത് എന്നൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഓർക്കേണ്ട ഒരു കാര്യം, നിങ്ങളുടെ മുഖത്ത് നോക്കി അങ്ങനെ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നീ കാരണമാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിരാശപ്പെടണ്ട, അതിനൊരു കഥ പറഞ്ഞുതരാം. എന്തും ഒരു കഥയിലൂടെ മനസ്സിലാക്കണമല്ലോ. ഒരു വികൃതിയായ ഒരു കുട്ടി ഉണ്ടായിരുന്നു. അവൻ എന്ത് ചെയ്തു എന്നറിയോ? അവിടെ ഒരു കഴുതയെ കെട്ടിയിട്ടിരുന്ന ഒരാള്, അപ്പൊ ആ കഴുതയെ ചെന്ന് അഴിച്ചുവിട്ടു. ഈ കഴുത എന്ത് ചെയ്തു, തൊട്ടടുത്ത വയലില് കുറെ കൃഷി ചെയ്തിട്ടിരുന്നു, അത് മുഴുവനും നശിപ്പിച്ചു. നശിപ്പിച്ചിട്ട് മുഴുവനും എല്ലാം നശിപ്പിച്ചു. ഈ സമയത്ത് എന്ത് ചെയ്തു, ഈ കർഷകന്റെ ഭാര്യ ഇത് കണ്ടുകൊണ്ട് ഓടി വന്നു. അവര് വലിയൊരു കമ്പോ എടുത്തോണ്ടാണ് വരുന്നത്. വന്നിട്ട് ഈ കഴുത എന്ത് ചെയ്തു, ശരിക്കും അങ്ങ് അടിച്ചു. ഈ അടി കൊണ്ട് എന്ത് ചെയ്തു, ആ കഴുത അങ്ങ് ചത്തുപോവാണ്. ആ സമയത്ത് ഈ കഴുതയുടെ ഉടമസ്ഥന് ഓടി വരികയാണ്. ഓടി വന്നിട്ട് ഇതിന് കാരണക്കാരിയായ ആ സ്ത്രീയെ എന്ത് ചെയ്തു, അടിക്കുന്നു. ആ അടി കിട്ടിയതും അവരെന്ത് ചെയ്തു, ബോധരഹിതമായിട്ട് അവിടെ വീഴുകയാണ്. ഇത് കണ്ടോണ്ടാണ് ഈ സ്ത്രീയുടെ ഭർത്താവ് വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്തായിരിക്കും, കൂട്ടത്തല്ലായിരിക്കും അല്ലേ. അപ്പൊ ഇദ്ദേഹം വന്നു, വന്നിട്ട് എന്ത് ചെയ്തു, അയാളെ അടിച്ചു. അങ്ങനെ ഒരു ബഹളം നടന്നു.
ബഹളം നടന്ന് അപ്പോഴത്തേന് എന്ത് ചെയ്തു, അവരുടെ മക്കളെ ഏറ്റെടുത്തു ആ വഴക്ക്. ഇങ്ങനെ ഇത് കഴിഞ്ഞപ്പോ ഈ കർഷകൻ ആ കുട്ടിയെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതിനെല്ലാം കാരണക്കാരൻ നീയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ കുട്ടി പറഞ്ഞു ഒരു മറുപടിയുണ്ട്, അതെങ്ങനാ ഞാനാവുന്നേ എന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, നീ കഴുതെ അഴിച്ചു വിട്ടില്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു സംഭവങ്ങളൊന്നും നടക്കില്ലായിരുന്നു എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചത് ഇതാണ്, ആ കഴുതയാണ് നിങ്ങളുടെ മനസ്സിലൊരു പ്രകോപനം ഉണ്ടാക്കിയെങ്കിൽ അവിടെ അത് നിങ്ങളുടെ മനസ്സിന്റെ ഒരു നെഗറ്റീവ് അല്ലേ, അതായത് ഒരു നിയന്ത്രണമില്ലാത്തത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ കാര്യങ്ങൾ എന്തായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കാഞ്ഞുകൊണ്ടല്ലേ ഇത്ര നീണ്ടുപോയത്. അത് നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന പകയുടെയും വിദ്വേഷത്തിന്റെയും അടിച്ചമർത്തലുകളുടെയും എല്ലാം ഒരു പുറംചാട്ടം എന്ന് വെച്ചാൽ, ഉള്ളിൽ നിന്നും എന്തൊക്കെ വികാരങ്ങൾ നമ്മൾ ഉള്ളിൽ പണ്ട് മുതൽ എടുത്തു വെച്ചിരിക്കുന്ന, ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ആളുകളുമായിട്ട് ഇടപെട്ടപ്പോൾ ഉണ്ടായ അനുഭവങ്ങൾ ഇതെടുത്തു വെച്ചിരിക്കുകയായിരുന്നു. ഇത് ഉള്ളിൽ ഒതുക്കി ഒതുക്കി ഒന്നുമില്ല എനിക്ക് പറ്റും ഞാൻ നിയന്ത്രിക്കും ഇങ്ങനെ ചിന്തിച്ചു വെച്ചിരുന്നു. അത് മനസ്സുകൊണ്ട് വെറുതെ ഒരു എന്താ പറയുന്ന ഒരു മുഖം മൂടിയായിട്ട് വെച്ചിരുന്നു. ഇത് വെളിയിൽ വെളിയിൽ വന്നതല്ലേ ഇതിനെല്ലാം കാരണം എന്നാ കുട്ടി ചോദിച്ചു. നമുക്കും ഈ കഥയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. ശരിയാണ്, ഒരു ഒരാൾ നമ്മളെ അധിക്ഷേപിക്കുന്നുവെങ്കിൽ, അവഗണിക്കുന്നുവെങ്കിൽ, അവഹേളിക്കുന്നുവെങ്കിൽ, നിന്ദിക്കുന്നുവെങ്കിൽ, നമുക്ക് ചാർത്തി തരുന്ന ചില പേരുകൾ, ആ പേരുകൾ നമുക്കവർ തരുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കുക. അവിടെ നിങ്ങൾ മറുപടി പറയേണ്ട കാര്യമൊന്നുമില്ല. അത് നമ്മൾ മറുപടി പറഞ്ഞില്ല എങ്കിൽ നമ്മൾ മോശക്കാരനാകുകയില്ല. അവർ പറയുന്നത് അവരുടെ രീതിയാണെങ്കിൽ അത് കേട്ടിട്ട് മിണ്ടാതെ പോകുന്നത് നമ്മുടെ രീതിയല്ലേ. ഇനി ഒരു കാര്യം ഒന്നുകൂടെ ഓർക്കുക, ശരിക്കും നന്നായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. അഭിനന്ദനങ്ങളുടെയും സമ്മാനങ്ങളുടെയും ആദരവിന്റെയും ലോകത്തിൽ ഏതൊരു മനുഷ്യനും ജീവിക്കാം. എന്നാൽ അവഗണനയുടെയും അവഹേളനത്തിന്റെയും കുറ്റപ്പെടുത്തലുകളുടെയും ഒരു ലോകത്ത് ജീവിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. അപ്പൊ അവിടെ പിടിച്ചു കയറുന്ന നിങ്ങളാണോ വിജയി, അതോ നിങ്ങളെ കുറ്റം പറഞ്ഞ അവരാണോ വിജയി? ഒരിക്കലും നിങ്ങൾ നെഗറ്റീവ് അല്ല, അതുകൊണ്ടല്ല അവർക്ക് തോന്നിയത്. അവരുടെ ഉള്ളിലുള്ള ആ വികാരങ്ങൾ, അല്ലെങ്കിൽ ആ എന്തോ മറയ്ക്കാൻ മുഖംമൂടിയിട്ടിരിക്കുന്നത്, അത് പുറത്തു വരുമോ എന്നുള്ള ഒരു പേടി. അതായിരിക്കില്ലേ, അതാവാം. അപ്പോ ചിന്തിക്കാം, ചോദ്യങ്ങളും ചിന്തകളും ഒക്കെ നിങ്ങൾക്ക് വിട്ടിരിക്കുക. ഞാൻ ഒന്ന് എന്റെ ഒരു വ്യക്തിപരമായ കാഴ്ചപ്പാടിൽ നിന്നും പറഞ്ഞു എന്ന് മാത്രം. നിങ്ങളതിനെ എങ്ങനെ സ്വീകരിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ശരിയെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, ഇല്ല എങ്കിൽ വിട്ടുകളയാം. നന്ദി.